നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായിയുടെ ബുദ്ധിയിൽ വീണു. പാവപ്പെട്ടവനോ പണക്കാരനോ എന്നില്ലാതെ കൊറോണ കാലം മുതൽ നൽകി വരുന്ന കിറ്റിലും പാവങ്ങൾക്കുള്ള പെൻഷനിലും ചെന്നിത്തല കൈവച്ചതോടെ കളി മാറുന്നു. 3100 രൂപ ഒരുമിച്ച് കയ്യിൽ കിട്ടുന്നതിനെ തടയിട്ടാൽ ചെന്നിത്തല അനുഭവിക്കുമെന്ന് പാവങ്ങൾ. കിറ്റ് കിട്ടാതെ വന്നാൽ പട്ടിണി പാവങ്ങൾ എതിരാകും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. പിണറായി സർക്കാർ വളരെ ബുദ്ധിപൂർവമാണ് കൊറോണ കാലം തൊട്ട് നൽകിയിരുന്ന പല വ്യഞ്ജന കിറ്റും ക്ഷേമ പെൻഷനും തെരഞ്ഞെടുപ്പ് കാലത്തും നൽകാൻ തീരുമാനിച്ചത്. ജോലിയും കൂലിയും ഇല്ലാത്ത പട്ടിണിപ്പാവങ്ങൾ മുതൽ എല്ലാവർക്കും കിറ്റ് വലിയ ആശ്വാസമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നിലും കിറ്റും പെൻഷനുമാണ്. ഇതോടെയാണ് ഇത് തുടരാൻ തീരുമാനിച്ചത്. മാത്രമല്ല ക്ഷേമ പെൻഷൻ 1500 നിന്നും 1600 ആക്കുകയും ചെയ്തു. ഈ മാസം ആദ്യം മാസത്തിൽ കിട്ടുന്ന കിറ്റ് കൂടാതെ ഈസ്റ്റർ, വിഷു, റംസാൻ കിറ്റ് നേരത്തെ നൽകാൻ തീരുമാനിച്ചു. കൂട്ടിയ പെൻഷൻ ഉൾപ്പെടെ 3100 രൂപ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകാനും തീരുമാനിച്ചു. ഇതിനെതിരെയാണ് ചെന്നിത്തലയുടെ പ്രതികരണം. എന്നാൽ ഇതിനെ തടയിടുന്നവർക്കെതിരെ ഈ പാവങ്ങൾ തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കിറ്റ് മുടങ്ങിയാൽ LDF ചെന്നിത്തലയ്ക്കെതിരെ വലിയ പ്രചാരണം നടത്തും. കിട്ടിയാലോ അതും പ്രചാരണമാക്കും. വിഷു കിറ്റും ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയും 6 April മുൻപ് നൽകാനുള്ള തീരുമാനം പരാജയ ഭീതി കൊണ്ടാണ് എന്ന ആക്ഷേപവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തുകയായിരുന്നു. ഓണത്തിന് കിറ്റ് കൊടുത്തിട്ടില്ല, വിഷുവിന് മുമ്പ് കിറ്റ് കൊടുക്കുമെന്ന് പറയുന്നു. സ്കൂൾ കുട്ടികൾക്കുള്ള അരി വിതരണം തടഞ്ഞുവെച്ചതും ഇപ്പോഴാണ് നൽകുന്നത്. പരാജയം ഉറപ്പായപ്പോൾ വോട്ട് കിട്ടാനുള്ള കുൽസിത ശ്രമം നടത്തുന്ന സർക്കാർ നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അതിരൂക്ഷമായ സംഗതിയാണ്. അതിനെതിരെ ശക്തമായി മുന്നോട്ടു പോകും. കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. ഇരട്ട വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത്. വോട്ടർ പട്ടിക മുഴുവൻ പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM ആസൂത്രിത നീക്കമാണ് നടത്തുന്നത് എന്നും രമേശ് ചെന്നിത്തല മലപ്പുറത്ത് ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഭക്ഷ്യകിറ്റ് സംബന്ധിച്ച ആരോപണങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ഏപ്രിൽ മാസം വിഷു മാത്രമല്ല റംസാൻ വ്രതാരംഭവുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ജനം കഷ്ടപ്പെടണമെന്ന് ചിന്തിക്കാൻ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും എങ്ങനെ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വോട്ടിനു വേണ്ടിയല്ല കിറ്റും പെൻഷനും നൽകുന്നതെന്നും ജനങ്ങളുടെ ആശ്വാസത്തിനാണ് എന്നും പിണറായി വിജയൻ കൊല്ലത്ത് പറഞ്ഞു. BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപണം മുഖ്യമന്ത്രി വീണ്ടും ഉന്നയിച്ചു. 3 മണ്ഡലങ്ങളിൽ BJP നേതാക്കളുടെ പത്രിക തള്ളിയതിന് പിന്നിൽ കോൺഗ്രസും BJP തമ്മിലുള്ള ഡീലാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJP വോട്ട് വേണ്ടെന്ന് പറയില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന BJP ഡീൽ ഉറപ്പിച്ചു എന്നതിന്റെ സ്ഥിരീകരണമാണ്. LDF സിറ്റിംഗ് സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതിന്റെ പിന്നിലെ രഹസ്യം ഒത്തുകളിയാണ് എന്നും പിണറായി ആരോപിച്ചു. എന്തായാലും കിറ്റിനെ തടഞ്ഞ ചെന്നിത്തലയ്ക്കെതിരെ വലിയ പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. 5 പൈസ ജനങ്ങൾക്ക് കഷ്ടപ്പാട് സമയത്ത് നൽകിയില്ല എന്ന് മാത്രമല്ല നൽകുന്നതിനെ തടയുന്നത് ശരിയല്ല എന്നും വാദിക്കുന്നു. കിറ്റ് മുടക്കി എന്ന പേരുദോഷം കേൾപ്പിക്കാതിരുന്നാൽ ചെന്നിത്തലയ്ക്ക് നല്ലത്. എന്തായാലും ചെന്നിത്തല വലിയ കുരുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.